ഫിലിം ഗ്യാരേജിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തിയ 5 സിനിമകളുടെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ മാസം ആദ്യം ദീപാവലി റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് രജനീകാന്ത് നായകനെത്തിയ അണ്ണാത്തെ എന്ന സിനിമ. ആദ്യ ദിവസം തിയേറ്ററുകളിൽ നിന്ന് ആവറേജ് അഭിപ്രായങ്ങൾ നേടിയ സിനിമ ബോക്സ് ഓഫീസിലും ആവറേജ് പ്രകടനം മാത്രമാണ് നടത്തിയത്. ആദ്യ ആഴ്ചത്തെ കളക്ഷൻ ഒഴിച്ചാൽ സിനിമയ്ക്ക് പിന്നീട് കളക്ഷൻ വലിയ തോതിൽ ഉയർന്നില്ല എന്ന് തന്നെയാണ് ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ട് തെളിയിക്കുന്നത്. 20 ദിവസം തിയേറ്ററുകളിൽ പിന്നിട്ട സിനിമ കൂടിയ രജനീകാന്തിന്റെ അണ്ണാത്തെ എന്ന സിനിമ തിയേറ്ററുകളിൽ നിന്ന് ആകെ കളക്ഷനായിട്ട് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് ഏകദേശം 230 കോടി കടുത്ത രൂപയാണ്. ബിസിനസ് അടക്കം സിനിമയ്ക്ക് ഏകദേശം 300 കോടിയിലധികം രൂപ നേടാൻ കഴിഞ്ഞു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സൺ പിക്ചേഴ്സിന് സിനിമ ലാഭകരമാണെങ്കിൽ പോലും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് സിനിമ നഷ്ടമാണ്. നമ്മുടെ കേരളത്തിലെ സിനിമയ്ക്ക് 2.5 കോടി രൂപ മാത്രമാണ് കളക്ഷൻ നേടാൻ കഴിഞ്ഞത്. ഇനി മലയാളം സിനിമകളുടെ ബോക്സ് ഓഫീസ് പ്രകടനത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് ആസിഫ് അലി നായകനെത്തിയ എല്ലാം ശരിയാകും. ആദ്യ രാത്രി എന്ന സിനിമയ്ക്ക് ശേഷം ജിബു ജേക്കബ് സംവിധാനം ചെയ്ത എല്ലാം ശരിയാകും എന്ന സിനിമയ്ക്ക് ആവറേജ് അഭിപ്രായങ്ങൾ മാത്രമാണ് ഇന്നലെ തിയേറ്ററുകളിൽ നിന്ന് ലഭ്യമായത്. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ്. 4 കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയ്ക്ക് ആദ്യ ദിനം കളക്ഷൻ നേടാൻ കഴിഞ്ഞത് ഏകദേശം 34 ലക്ഷം രൂപയ്ക്ക് അടുത്താണ്. ഇന്നും നാളെയും ബുക്കിംഗ് എല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ സിനിമ ഒരു പരാജയത്തിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ബിലോ ആവറേജ് ഓപ്പണിംഗ് ആണ് സിനിമയ്ക്ക് ആദ്യ ദിനം ലഭ്യമായിട്ടുള്ളത്. 2-ാമത്തെ സിനിമ ആഹാ എന്ന സിനിമയാണ്. ഇന്ദ്രജിത് നായകനെത്തിയ സ്പോർട്സ് ഡ്രാമ സിനിമ കൂടിയായ ആഹാ എന്ന സിനിമയ്ക്ക് മികച്ച അഭിപ്രായങ്ങളാണ് ആദ്യ ദിവസം തിയേറ്ററുകളിൽ നിന്ന് നേടാൻ കഴിഞ്ഞത്. എല്ലാം ശരിയാകും എന്ന സിനിമ കഴിഞ്ഞാൽ ഇന്നലെ റിലീസിനെത്തിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ തിയേറ്ററുകൾ ലഭ്യമായ സിനിമ കൂടിയായ ആഹാ എന്ന സിനിമയ്ക്ക് ഏകദേശം 12 ലക്ഷത്തോളം രൂപ മാത്രമേ ആദ്യ ദിവസം നമ്മുടെ തിയേറ്ററുകളിൽ നിന്ന് നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. സിനിമയുടെ ബഡ്ജറ്റ് എത്ര എന്ന് കൃത്യമായിട്ട് വ്യക്തമല്ല, അതുകൊണ്ട് പ്രേക്ഷകരെ അത് അറിയിക്കുന്നില്ല. തിയേറ്ററുകളിൽ പോയി കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കാണുക. ഇതിനിടയിൽ ആഹാ എന്ന സിനിമയുടെ പ്രൊമോഷൻ വേളയിൽ ഇന്ദ്രജിത്ത് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് പ്രേക്ഷകരെ അറിയിക്കട്ടെ. ഇന്ദ്രജിത്തും സംവിധാന രംഗത്തേക്ക് കടക്കുകയാണ്. ചെയ്യാനിരിക്കുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് വർക്ക് പൂർത്തിയായെന്നും എന്നാൽ സിനിമ ഉടൻ തന്നെ സംവിധാനം ചെയ്യില്ല എന്നും 2023 സിനിമ പ്രതീക്ഷിക്കാമെന്നാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ഒരു വമ്പൻ ബഡ്ജറ്റുള്ള സിനിമയാണ് വരാനിരിക്കുന്നത്. അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ കേട്ട് നമുക്ക് കാത്തിരിക്കാം. ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിലെ മറ്റൊരു പോസിറ്റീവ് റിവ്യൂസ് കിട്ടിയ സിനിമയാണ് ജാൻ ഏമൻ എന്ന സിനിമ. ബേസിൽ ജോസഫ്, അർജുന ശോകൻ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ ഒരു കോമഡി ഫാമിലി എന്റർടൈനർ സിനിമയാണ് ജാൻ ഏമൻ. ചിത്രം വളരെ ചുരുക്കം തിയേറ്ററുകളാണ് ഇന്നലെ റിലീസിനെത്തിയതെങ്കിൽ പോലും ഇന്ന് കൂടുതൽ തിയേറ്ററുകളിലേക്ക് സിനിമ മാറിയിരിക്കുകയാണ്. 2 കോടിയിൽ താഴെ മാത്രം ബഡ്ജറ്റുള്ള ചിദംബരം സംവിധാനം ചെയ്ത ജാനേ മൻ എന്ന സിനിമയുടെ ആദ്യദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ഏകദേശം 8 ലക്ഷത്തോളം രൂപയാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിലെ സിനിമ കൂടുതൽ കളക്ഷൻ നേടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തി ബോക്സ് ഓഫീസിലെ മികച്ച പ്രകടനം നടത്തിയ സിനിമയാണ് ദുൽഖർ സൽമാന്റെ കുറിപ്പ് എന്ന സിനിമ. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ തുടർച്ചയായ 8-ാം ദിനവും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2 കോടിയിലധികം രൂപ കളക്ഷൻ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുകയാണ്. 35 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന കുറിപ്പ് എന്ന സിനിമ നമ്മുടെ തിയേറ്ററുകളിൽ 8-ാം ദിനം നേടിയത് ഏകദേശം 2.5 കോടിക്ക് അടുത്ത രൂപയാണ്. നിലവിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ പുതിയ സിനിമകളെക്കാൾ ഇരട്ടിയിലധികം കളക്ഷനാണ് ദുൽഖറിന്റെ കുറിപ്പ് 2-ാം വാരം നമ്മുടെ തിയേറ്ററുകളിൽ നിന്ന് സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമ ബ്ലോക്ക് ബസ്റ്റർ വിജയം തന്നെയാണ്. കാത്തിരിക്കാം ദുൽഖറിന്റെ കുറിപ്പ് എന്ന സിനിമയുടെ കൂടുതൽ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ടേ.